ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള സോഷ്യൽ മൂവ്മെൻറ്റിനെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വൽക്കുന്ന നയവിശദീകരണം ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ കേരളം വി ആർ വൺ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാടുകളും നയരേഖയും കരട് രൂപമായി പൊതുജന ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായി അവതരിപ്പിക്കുന്നത് ആശയവും പ്രയോഗവും എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി വിശ്വാസം ആരാധന എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നിങ്ങനെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾചേർന്നിട്ടുള്ള സുപ്രധാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക മുന്നേറ്റമാണ് അടിസ്ഥാനപരമായി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ലക്ഷ്യം വെക്കുന്നത് ഈ ഭരണഘടന ധാർമ്മികതയിൽ ഊന്നിയാണ് ഇന്ത്യ അതിൻ്റെ ലോക ദർശനവും രൂപീകരിക്കുന്നത് ഈ കാഴ്ചപ്പാടിൽ ലോകത്തെ ദർശിക്കുമ്പോൾ മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇന്ത്യൻ ജനാധിപത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായാണ് അപകടകരമായ ഈ പ്രവണതയിൽ ഇത്രയും നീണ്ടകാലം ഭരണ തുടർച്ച ഉണ്ടാകുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് സ്വതന്ത്ര കോടതികൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നീ സംവിധാനങ്ങൾക്കുണ്ടായ അപജയം നിയമവാഴ്ച സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കും ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള ഒരു കാവൽ ഇന്ന് ആവശ്യമാണ് ഇതിനു വേണ്ടിയുള്ള ഒരു ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനവും നമ്മുടെ മുഖ്യ ഘടകമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ട നാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പോഷകാഹാര ഭക്ഷണം വസ്ത്രം പാർപ്പിടം ശുദ്ധജലം ആരോഗ്യ സേവനം വിദ്യാഭ്യാസം തൊഴിൽ അന്തസ്സോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം എന്നിവയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അൻപത് ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് രാഷ്ട്രീയ നയം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കുന്ന സാമൂഹ്യ നയമാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരളയുടേത് ഈ ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ഭരണഘടനാ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ആവശ്യമായ ജനാധിപത്യ ബോധവും സോഷ്യൽ മൂവ്മെൻറ്റും കെട്ടിപ്പടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കടമ അതിനുവേണ്ടിയുള്ള പൗരസമൂഹ നിർമ്മിതിയാണ് കാര്യപരിപാടിയുടെ കാതൽ ഈ ലക്ഷ്യത്തിലേക്ക് പൗരസമൂഹത്തെയും സാമൂഹ്യ മുന്നേറ്റങ്ങളെയും ഏകോപിപ്പിക്കുകയാണ് നമ്മുടെ രീതി ഇതിനായി ദേശീയ പാരമ്പര്യത്തിലും ഫെഡറലിസത്തിലും അധിഷ്ഠിതമായ ശാസ്ത്രീയ മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള മുന്നോട്ട് വയ്ക്കുന്നത് കേരള തനിമ നമ്മുടെ കേരളത്തിലൂടെ മാനവ വികസന സൂചികയിലെ എല്ലാ തലങ്ങളിലും അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ഭൗതിക സാഹചര്യങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ആത്മപരിശോധനയ്ക്കും സ്വയം പുതുക്കലിനും വിധേയമായാൽ നമുക്കത് ബോധ്യമാകും ഭൂമിശാസ്ത്രപരമായി ഐക്യപ്പെട്ടതാണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക തലങ്ങളിൽ കേരളം പല രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിഭജനം കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന പദം അർത്ഥശൂന്യമാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലേതിനേക്കാൾ കേരളീയ സമൂഹം ജാതി മതം കക്ഷി രാഷ്ട്രീയം സാമൂഹ്യ സാമ്പത്തിക നിലവാരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ കടുത്ത അസമത്വം നേരിടുകയാണ് നമ്മുടെ തലമുറയിൽ വലിയൊരു വിഭാഗം ലഹരിയുടെയും ചൂതാട്ടത്തിൻ്റെയും ദുരാചാരങ്ങളുടെയും വർഗീയ വർഗീയഭ്രാന്തിൻ്റെയും ലക്ഷണങ്ങൾ കാട്ടി മറ്റൊരു വിഭാഗം സുഖാസ്വാദനങ്ങളുടെ മാത്രം പിറകെ പോകുന്നു സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും സുരക്ഷിതരല്ലാതായി തീർന്നിരിക്കുന്നു ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമിയും വക്കം മൗലവിയും ചാവറ അച്ഛനും പൊയ്കയിൽ അപ്പച്ചനും പ്രകാശം വരത്തിയ ഒരു നാടാണ് നമ്മുടെ കേരളം അവരുണ്ടാക്കിയ എല്ലാ പകിട്ടിനും നമ്മുടെ തലമുറ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു അതിനാൽ സമഗ്രമായ ഒരു പുനർനിർമ്മാണവും പരിഷ്കരണവും നമുക്ക് അത്യാവശ്യമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യം ജനങ്ങളുടെ കൈകാര്യകർത്തൃത്വത്തിൽ നിക്ഷിപ്തമാക്കലാണ് അതിലേക്കായി ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള മുന്നോട്ട് വെക്കുന്ന മാറ്റങ്ങൾ ഇപ്രകാരമാണ് സാമൂഹ്യനീതി ജാതി സെൻസസിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം വിഭവ വിതരണത്തിനും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനും ഉദ്യോഗ രംഗങ്ങളിലും ആനുപാതികമായി നൽകപ്പെട്ടിട്ടില്ല ഇത് പരിഹരിക്കാൻ ജാതി സെൻസസ് നടത്തി ലഭിക്കുന്ന വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന സംവിധാനം ഉണ്ടാവണം പ്രവാസി വോട്ടവകാശം പ്രവാസികൾ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ് പ്രവാസ ജീവിതം ഒരാൾ ആരംഭിക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങളിലൂന്നിയാണെങ്കിലും പ്രവാസികൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷയും കൈത്താങ്ങുമാണ് അവർക്ക് പക്ഷേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ മുഖ്യഘടകമായ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമാവാൻ സാധിക്കാറില്ല തൊഴിൽ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രവാസി വോട്ടവകാശം പരിപൂർണമായി നടപ്പിൽ വരുത്തണം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതാതു രാജ്യങ്ങളിൽ വെച്ചു തന്നെ വോട്ട് ചെയ്യാനുള്ള ഈ ബാലറ്റ് സംവിധാനം നടപ്പിലാക്കണം മലബാറിനോടുള്ള അവഗണന ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ കേരളത്തിൻ്റെ പകുതിയോളം വരുന്ന പ്രദേശമാണ് മലബാർ ചരിത്രപരമായ കാരണങ്ങളാൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ ഈ പ്രദേശം തിരുകൊച്ചിയേക്കാൾ വളരെ പുറകിലായിരുന്നു എന്നാൽ ഇന്നും അത്തരമൊരവസ്ഥയ്ക്കു മാറ്റം വരുത്താൻ ജനാധിപത്യ സർക്കാരുകൾ തയ്യാറായില്ല എന്നതാണ് പ്രശ്നം തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നുള്ള ദൂരം കൂടുന്തോറും വികസനം മതി എന്ന ചിന്തയാണെന്ന് തോന്നുന്നു അധികൃതരെ എന്നും നയിച്ചത് എൻഡോസൾഫാൻ്റെ പേരിൽ മാത്രം മാധ്യമങ്ങളിൽ നിറയാനുള്ള അവസ്ഥ കാസർഗോഡിനുണ്ടായത് അങ്ങനെയായിരിക്കാം ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ ചെറിയ അന്തരമേ ഉള്ളൂ എങ്കിലും വികസനത്തിൻ്റെ ഏതു മാനദണ്ഡത്തിലും തിരു മലബാറും തമ്മിലുള്ള അന്തരം എത്രയോ ഭീമമാണ് വ്യവസായ കാർഷിക സാമ്പത്തിക വാണിജ്യ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ സാംസ്കാരിക കായിക ഗതാഗത മേഖലകളിലെല്ലാം ഈ അന്തരം പ്രകടമാണ് സർക്കാർ ജോലികളിലെ പ്രാ പ്രാതിനിധ്യത്തിലും മലബാറിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ജില്ലകളുടെ വിഭജനം ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നീ അഞ്ചു ജില്ലകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മലബാർ ജില്ലയെ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ മൂന്ന് ജില്ലകളാക്കി വിഭജിച്ചു പലവിധ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ പതിനാല് ലക്ഷമായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നീ മൂന്ന് ജില്ലകളും കൂടിയുള്ളതിനേക്കാൾ ജനസംഖ്യയുണ്ട് മലപ്പുറത്ത് ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനാണ് ജില്ലാ കലക്ടർ മൂന്ന് കലക്ടർമാരുടെ കൂടിയത്ര ഫയലുകളാണ് മലപ്പുറം ജില്ലയുടെ ഒരു കലക്ടറുടെ മേശപ്പുറത്ത് വരുന്നത് ത്രിപുര മേഘാലയ മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ എട്ടോളം സംസ്ഥാനങ്ങളെക്കാൾ പോലും അധികം വരും ഈ ജനസംഖ്യ സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും ഓഫീസുകളും വഴി ജനജീവിതത്തിൻ്റെ താഴെത്തട്ടിലേക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തുന്നതിന് ഈ വലിയ ജനസംഖ്യ തടസ്സമാണ് റവന്യൂ ഓഫീസ് തദ്ദേശ സ്വയംഭരണ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സർവത്ര മേഖലകളിലും വികസന മുരടിപ്പും അപര്യാപ്തതകളും സ്വാഭാവികമായും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട് പ്രൈമറി ലെവൽ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഈ കുറവ് കാണാം എല്ലാ അധ്യയന വർഷങ്ങളുടെയും തുടക്കത്തിൽ പ്ലസ് വൺ അഡ്മിഷൻ വിവാദങ്ങൾക്കിടയിൽ മാത്രമാണ് ഈ ആവശ്യം ഉയർന്നു വരാറുള്ളത് മലപ്പുറം ജില്ലയുടെ സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലും ഉള്ളത് ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക് കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പതിനഞ്ചാമത്തെ മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നു ഫെഡറലിസം കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ നാം വിജയിച്ചിട്ടില്ല ജി എസ് ടി സംവിധാനം നടപ്പിലായതോടുകൂടി എല്ലാ വരുമാന മാർഗവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് ഫണ്ട് ലഭിക്കേണ്ട ഏക സ്രോതസ് കേന്ദ്ര സർക്കാരിൻ നിക്ഷിപ്തമായിരിക്കുന്നു അതിന് കൃത്യമായ ഒരു മാനദണ്ഡം മുന്നോട്ട് വെക്കുകയാണ് ഈ ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കൈവശമാണ് കേന്ദ്ര വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരിക്കണം അങ്ങനെ വന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിൽ കാര്യമായ വർധനവുണ്ടാകും ചെലവ് ചുരുക്കാൻ എന്ന പേരിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രമേ ഉപകാരപ്പെടൂ എന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാട് വിവിധങ്ങളായ സാമൂഹ്യ സാംസ്കാരിക വിശ്വാസ നിലപാടുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ അതിനാൽ തന്നെ നിലവിലെ ഫെഡറൽ സംവിധാനത്തെ ഈ നിലപാട് അട്ടിമറിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് ഫലസ്തീൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും ഒടുമിൽ ആരംഭിച്ച കൊടും ക്രൂരതയ്ക്ക് ഇന്നേക്ക് ഒരു വർഷമാവുന്നു ഈ അധിനിവേശ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇരകളായ ഫലസ്തീനൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം ഭീകരമായ ഇസ്രായേലിന് സൈനിക സഹായം നൽകുകയും ചെയ്യുന്നത് പ്രത്യക്ഷമായ കാപ്പട്യവും മനുഷ്യത്വരഹിതമായ സമീപനവുമാണ് ഈ നടപടി അടിയന്തരമായി കേന്ദ്രം അവസാനിപ്പിക്കാൻ കേരള നിയമസഭ പ്രമേയം അവതരിപ്പിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം ഉയർന്ന മാനുഷിക മൂല്യങ്ങളുള്ള ഒരു തലമുറയായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാവേണ്ടത് അതിനാൽ തന്നെ ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമായിരിക്കണം അധ്യയന സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കണം നിലവിലുള്ള വിദ്യാലയങ്ങൾ വൈകിട്ട് ആറ് മുതൽ എട്ടു വരെ നൈപുണ്യ വികസനത്തിനാവശ്യമായ പഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയും മാത്രമല്ല നിലവിലെ സ്ഥാപനങ്ങളുടെ ആസ്തി സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടും സർക്കാർ സ്കൂളുകളിൽ സ്വന്തം മക്കളെ പഠിപ്പിക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥ പഠിപ്പിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിൻ്റെ ഇരുപത് ശതമാനം സർക്കാർ സ്കൂളുകളിലെ ബി പി എൽ കുട്ടികൾക്ക് നൽകും വിധത്തിൽ നിയമം നടപ്പിലാക്കണം ഓരോ വിദ്യാലയങ്ങളിലും കൗൺസിലിംഗ് സംവിധാനം നിർബന്ധമാക്കണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ സീറ്റ് ലഭ്യതയും വിദ്യാർത്ഥികളുടെ എണ്ണവും ഒട്ടും ആനുപാതികമല്ല ഇക്കഴിഞ്ഞ വർഷം ബി എസ് എസ് സി നഴ്സിങ്ങിന് ആകെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് സീറ്റുകളിലേക്ക് വന്ന അപേക്ഷകൾ അറുപത്തി ആണ് ആവശ്യമായ സീറ്റിന്റെ വെറും പതിനാറ് ശതമാനമാണിത് വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ സംസ്ഥാനത്ത് ഇല്ലാതെ വരികയും അവരുടെ അഭിരുചിക്ക് യോജിക്കാത്ത കോഴ്സുകളിൽ ചേരേണ്ടി വരികയും ചെയ്യുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണ് തുടർ പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഏറെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടും വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടും പുറമേ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്കാവശ്യമായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അവരെ എല്ലാ നിലക്കും സുരക്ഷിതരാക്കുന്ന സാമ്പത്തിക പിന്തുണ നൽകേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ കാലങ്ങളായുള്ള നിരുത്തരവാദപരമായ ഈ സമീപനത്തിന്റെ ഇരകളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ എടുത്ത എല്ലാ വിദ്യാഭ്യാസ ലോൺ ബാധ്യതകളും മുഴുവനായി എഴുതി തള്ളേണ്ടതാണ് ആഗോള വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിയമത്തിലും കേന്ദ്ര സർക്കാർ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്രകാരം യു മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയെങ്കിലും അവർക്ക് ആവശ്യമായ ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ നൽകാനുതകുന്ന വ്യവസായ സംരംഭങ്ങൾ കുറവാണ് എന്നത് വലിയൊരു പ്രശ്നമാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളിൽ ജോലി സാധ്യത കുറഞ്ഞു വന്നിട്ടുണ്ട് വലിയ തുക ലോൺ ലോണെടുത്ത് അവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തി തൊഴിൽ ലഭിക്കാതെ തിരിച്ചു വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു നമ്മുടെ സമ്പത്ത് വിദേശ വിദ്യാഭ്യാസം എന്ന പേരിൽ ലോണെടുത്ത് വിദേശ സർവ വിദേശ സർവകലാശാലകളിൽ ചെലവാക്കുന്നതോടെ വിദേശ രാജ്യങ്ങൾക്ക് വൻ സാമ്പത്തിക ലാഭമുണ്ടാകുന്നു ഇതല്ലാതെ കേരളത്തിനോ വിദ്യാർത്ഥികൾക്കോ കാര്യമായ ഒന്നും ലഭിക്കുന്നില്ല ഈ ദുരവസ്ഥ ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനായുള്ള അളവിൽ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ നിലക്കുമുള്ള സൗകര്യം സർക്കാർ ഒരുക്കേണ്ടതുണ്ട് തൊഴിലവസരങ്ങളും വ്യവസായങ്ങളും നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്ന് പുതിയ സംരംഭകരുടെ പരാജയങ്ങളും അതിനെ തുടർന്നുള്ള ആത്മഹത്യകളുമാണ് അതിനാൽ കാർഷിക ഉൽപ്പന്നങ്ങളെയും മത്സ്യവിഭവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയും പഴം മാംസം ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയവയെ ഉപയോഗപ്പെടുത്തിയും മൂല്യാധിഷ്ഠിത വ്യവസായ ഉൽപ്പന്നങ്ങൾ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ എം എസ് എം ഇ സെക്ടറിൽ നാം ആരംഭിക്കണം കുറഞ്ഞ നിരക്കിലുള്ള വായ്പാ സംവിധാനവും മൂലധന പ്രവർത്തന ഫണ്ട് ലഭ്യതാ സൗകര്യവും ഗ്രാൻഡ് സബ്സിഡി എന്നീ രൂപങ്ങളിലുള്ള പ്രോത്സാഹനവും പുതു സംരംഭകർ അർഹിക്കുന്നുണ്ട് സംരംഭ സംരക്ഷണ നിയമം അടിയന്തരമായ ഒരു നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ അനുസരിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം മലയാളികൾ തൊഴിലായി കുടിയേറിയിട്ടുണ്ട് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളിലാണ് പ്രവാസത്തിൽ പശ്ചിമേഷ്യയുടെ സ്വാധീനം കുറഞ്ഞു വരുമ്പോൾ വികസിത രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പടിപടിയായി വർദ്ധിക്കുകയാണ് നോർക്ക നോർക്ക ഐ ഡി കാർഡ് പോർട്ടലിലെ കണക്കുപ്രകാരം നൂറ്റി എഴുപത്തിയെട്ട് രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട് തിരികെയെത്തുന്ന പ്രവാസികളുടെ കഴിവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തുന്ന ദീർഘകാല പദ്ധതികൾ രൂപവൽക്കരിക്കുന്നതിൽ നാം പുറകോട്ടാണ് തൊഴിലെടുക്കാൻ തയ്യാറുള്ള പ്രവാസികളെ കേരളത്തിൻ്റെ തൊഴിൽ കമ്പോളങ്ങൾ ആകർഷിക്കുന്നില്ല ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കുത്തക ഓൺലൈൻ കച്ചവടങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും ആവശ്യമായ നിയമം കൊണ്ടുവരികയും ചെയ്യും പരമ്പരാഗതമായി നമ്മുടെ കച്ചവടക്കാരും പൊതുജനങ്ങളും തമ്മിൽ നില നിലനിൽക്കുന്ന കച്ചവട ചരക്കുകൾക്ക് ഒരു മാനുഷിക ബന്ധമുണ്ട് കേരളത്തെ നടുക്കിയ പ്രളയങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ആ നന്മ നമ്മൾ കണ്ടറിഞ്ഞതാണ് കുത്തക ഓൺലൈൻ കച്ചവട സംരംഭങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിലക്കുറവ് മാത്രം പരിഗണിക്കുന്ന പുതിയ കമ്പോള സംസ്കാരം നമ്മുടെ കേരളം ഒഴിവാക്കേണ്ടതുണ്ട് ചെറുകിട കച്ചവടക്കാരെ ഒരു നെറ്റ്വർക്കാക്കി ക്രമീകരിക്കുകയും പ്രാദേശികമായി ലഭ്യമായ അത്തരം കച്ചവടക്കാരിലൂടെ സാധന സേവനങ്ങൾ റേഷൻ കാർഡിൻ്റെ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും വേണം അങ്ങനെ ഓരോ വാർഡിലും ഇത്തരം സംവിധാനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുവാൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഹോൾസെയിൽ വിതരണ സംവിധാനം ഉണ്ടായിരിക്കണം ഇതിലൂടെ സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ എല്ലാം ലഭ്യമാവും നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ എന്നിവയുടെ ഇരുവശങ്ങളിലും അഞ്ഞൂറ് മീറ്റർ നിലവിലുള്ള തണ്ണീർത്തട നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് വ്യവസായ വാണിജ്യ കെട്ടിട നിർമ്മാണത്തിന് നൽകപ്പെടണം പരമാവധി സംസ്ഥാന വസ്തുക്കൾ വാങ്ങാൻ ആവശ്യമായ വിധത്തിൽ ഒരു പാട്രിയോട്ടിക് പർച്ചേസ് അവബോധം സാക്ഷരതാ പ്രസ്ഥാനം പോലെ ആരംഭിക്കണം മേക്ക് ഇൻ കേരള പദ്ധതി കൂടുതൽ ജനകീയമാക്കുകയും അതുപ്രകാരം നിർമ്മിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നവർക്ക് സർക്കാർ പ്രോത്സാഹനമായി പർച്ചേസ് പോയിന്റ് നൽകി വില കുറക്കുകയും വേണം വഴിയോര കച്ചവടക്കാരെ ചേർത്ത് പിടിക്കുകയും അതാത് പ്രദേശങ്ങളുടെ സാംസ്കാരിക കച്ചവടത്തനിമ നിലനിർത്തുന്ന വിധം കൂടുതൽ ആകർഷണീയമാക്കുകയും അവരെ സാമ്പത്തികമായി സുരക്ഷിതരാക്കുകയും വേണം വഴിയോര കച്ചവടക്കാർക്ക് കച്ചവട സൗഹൃദ വായ്പകൾ ഇൻഷുറൻസ് മുതലായവ നടപ്പിലാക്കണം അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്തവരുടെ സമഗ്രമായ സർവേ നടത്തുകയും സർക്കാർ സർക്കാർ ഇതര തൊഴിലി തൊഴിലുകളിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുകയും അവർക്ക് തൊഴിലില്ലായ്മ വേതനം മിനിമം രണ്ടായിരം രൂപയെങ്കിലും പരിഷ്കരിച്ച് നടപ്പിലാക്കുകയും വേണം അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് കെ എസ് ആർ ടി സി സൗജന്യ യാത്രാ പാസ് അനുവദിക്കണം തൊഴിലാളി സംരക്ഷണം പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലാ സംരംഭങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സ്ഥിതി വളരെ ശോചനീയമാണ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ വ്യവസായങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ഡാറ്റ മൈനിങ് തുടങ്ങിയ മേഖലകളുടെ ആവിർഭാവത്തോടെ ഒട്ടുമിക്ക മേഖലകളിലും ഓട്ടോമേഷൻ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ വ്യവസായങ്ങൾക്കും വിദേശ വ്യവസായ സംരംഭങ്ങളോടും അവരുടെ ഉൽപ്പന്നങ്ങളോടും മത്സരിച്ച് പിടിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതിനാൽ കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും നൈപുണ്യ വികസന ട്രെയിനിങ് നൽകി വ്യവസായ വളർച്ചയ്ക്ക് പ്രാപ്തരാക്കേണ്ടതുണ്ട് മുഴുവൻ തൊഴിലാളികളുടെ നിലവാരം ഉയരുമ്പോൾ മാത്രമേ നമ്മുടെ കേരളം യാഥാർത്ഥ്യമാവുകയുള്ളൂ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് മഴയും വെയിലുമേൽക്കാതെ നിരത്തുകളിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നതിന് ഓട്ടോറിക്ഷ ഷെൽട്ടറുകൾ ഒരുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമം കൊണ്ടുവരേണ്ടതാണ് വയോജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷ വയോജനങ്ങൾ നമ്മുടെ ബാധ്യതയല്ല നമ്മുടെ സമ്പത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി മുതിർന്ന പൗരന്മാരുടെ എണ്ണം കേരള ജനസംഖ്യയുടെ ഇരുപത്തിമൂന്ന് ശതമാനം എത്തിയിരിക്കും അവരുടെ പ്രശ്നമറിഞ്ഞ് പരിഹരിക്കാനും അവരുടെ നൈപുണ്യ ശേഷി പ്രയോജനപ്പെടുത്താനും സാധ്യമാകും വിധം ഒരു വയോജനക്ഷേമ നയം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നയരൂപീകരണവും നിയമനിർമ്മാണവും നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി വയോജന വകുപ്പ് തന്നെ രൂപീകരിക്കണം കൃഷിയും മത്സ്യമേഖലയും ഇന്ത്യയിൽ ഏറ്റവുമധികം ദുരിതമനുഭവിക്കുന്ന വിഭാഗം ജനസംഖ്യയിലെ എഴുപത് ശതമാനത്തോളം വരുന്ന കാർഷിക മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് ദൈനംദിന ജീവിതം പോലും വഴിയടയുമ്പോൾ കർഷക ആത്മഹത്യ ഇന്ത്യയിലെമ്പാടും വർദ്ധിക്കുകയാണ് കേരളത്തിലെ അവസ്ഥയും വ്യത്യസ്തമല്ല ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന പ്രകടന പത്രികാ വാദങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ശാസ്ത്രീയമായും പൂർണമായും ഇനിയും നടപ്പിലാക്കിയിട്ടില്ല അതിൻ്റെ ദുരിതം ഇന്ന് കർഷക ജനത അനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമായ ഫ്രോസൺ യൂണിറ്റ് തീരദേശങ്ങളിൽ ആരംഭിക്കേണ്ടതുണ്ട് ജീവൻ പണയം വെച്ച് അത്യധ്വാനം ചെയ്യുന്ന കടലിൻ്റെ മക്കൾക്ക് ലഭിക്കുന്ന മത്സ്യവിഭവം താൽക്കാലികമായി സൂക്ഷിക്കാനിടമില്ലാത്തതിനാൽ തീരത്തെത്തിയ ഉടനെ വളരെ കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കേണ്ട ദുരവസ്ഥയുണ്ട് ഫ്രോസൺ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ മത്സ്യത്തിന് ന്യായവില ലഭ്യമാക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സാവകാശം ലഭിക്കുകയും ചെയ്യും മത്സ്യത്തൊഴില മത്സ്യമേഖലയിലെ തീരദേശവാസികൾക്ക് വനാവകാശ നിയമം പോലെ തീരദേശ അവകാശ നിയമം പാസാക്കണം കാർഷിക ബഡ്ജറ്റ് കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുകളുടെ ഇടപെടൽ മൂലം കർഷകർക്ക് വിളകൾക്ക് വില ലഭിക്കാത്ത അവസ്ഥയുണ്ടായി വനമേഖലയിലെ കൃഷിയിടങ്ങളിൽ നിരന്തരം വന്യമൃഗശല്യം കൂടി വരികയാണ് ഈ അവസ്ഥയിൽ പ്രത്യേക കാർഷിക ബഡ്ജറ്റുകൾ അവതരിപ്പിക്കണം ഓരോ നിയോജക മണ്ഡലത്തിലും കൃഷിക്ക് മാത്രമുള്ള സോണുകൾ പ്രഖ്യാപിക്കണം കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഉടനടി പണം കൊടുക്കണം ഉൽപ്പന്നങ്ങളുടെ തറവില കാലോചിതമായി ജീവിത സൂചികക്കനുസരിച്ച് തീരുമാനിക്കപ്പെടണം പഞ്ചായത്ത് തോറും കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം സ്ഥാപിച്ച് കൃഷി രീതികൾ നിശ്ചയിക്കപ്പെടണം ഓരോ വാർഡിലും മണ്ണ് പരിശോധന നടത്തി ഗുണനിലവാരം കണക്കാക്കി അതിനനുസരിച്ചുള്ള കൃഷിക്ക് കർഷകരെ ബോധവാന്മാരാക്കണം റബ്ബറിനെ വിളയായി മാത്രം കണക്കാക്കാതെ കാർഷിക വിളയായി പ്രഖ്യാപിക്കണം കാർഷിക വിവൃത്തി ലാഭകരമല്ലാത്ത തോട്ടം പ്ലാന്റേഷനുകളിൽ ഹെൽത്ത് ടൂറിസം ഫാം ടൂറിസം ഐ ടി മറ്റു സ്റ്റാർട്ടപ്പുകളായി അൻപത് ശതമാനം ഭൂമി ഉപയോഗിക്കാനാവും വിധം നിയമ ഭേദഗതി നടത്തണം മനുഷ്യനും വന്യജീവി ആക്രമ ആക്രമണവും സംസ്ഥാനത്തുടനീളം സമീപകാലത്ത് ആക്രമണം തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ഈ അടുത്ത വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ നൂറുകണക്കിന് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത് വീടിന് മുന്നിൽ കൃഷിയിടങ്ങളിലും തൊഴിലിടങ്ങളിലുമായിരുന്നു ഈ മരണങ്ങൾ അധികവും ജോലിക്കിറങ്ങാനും കുട്ടികളെ സ്കൂളിൽ വിടാനും വരെ കഴിയാതെ ഭീതിയോടെ കഥകടച്ചു കഴിയുകയാണ് അവിടങ്ങളിലെ മനുഷ്യരൊക്കെയും മനുഷ്യവാസ സ്ഥലങ്ങളിൽ വെച്ചുണ്ടാകുന്ന വന്യമൃഗ ആക്രമണം മൂലമുള്ള മരണങ്ങൾക്കുള്ള നിലവിലെ നഷ്ടപരിഹാര തുക പത്ത് ലക്ഷം രൂപയിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും കൂടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് അപകടങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും പരിക്കേൽക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയും നൽകേണ്ടതുണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ പ്രതിരോധം തീർക്കുന്ന കർഷകർക്കെതിരെ കേസെടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം കർഷകർക്കെതിരെയുള്ള അത്തരം കേസുകൾ പിൻവലിക്കണം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഏകോപനവും ഉണ്ടാകുന്നില്ല ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം സജീവമാകുന്ന തരത്തിലേക്ക് വനം വകുപ്പ് മാറിയിരിക്കുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ജോലി സൗകര്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ കൊട്ടാര സദൃശ്യമായ ആഡംബര കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുന്നതിന് പകരം മനുഷ്യജീവന് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടി ഫണ്ട് നീക്കി വെക്കുക പൂർണ്ണമായ തോതിൽ ഇലക്ട്രിക് സെൻസിംഗ് പദ്ധതി നടപ്പിലാക്കുക വനം വകുപ്പിൻ്റെ അതിരുകൾ നിശ്ചയിക്കുന്ന ജണ്ടകൾ കൃത്യമായും പൂർണ്ണമായും സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക ഫോറസ്റ്റ് അതിരുകൾക്ക് ചേർന്ന പുഴയിലും പുഴയോരങ്ങളിലും കടന്നുകയറിക്കൊണ്ടുള്ള ഫോറസ്റ്റ് വകുപ്പിൻ്റെ അനാവശ്യ ഇടപെടലുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയും പുഴയും പുഴയോരങ്ങളും പൊതുജനങ്ങൾക്ക് നിർഭയമായി ഉപയോഗിക്കാനും കഴിയണം കൃത്യമായ മുന്നറിയിപ്പുകളോ സുരക്ഷയോ ഒരുക്കാത്ത അപകട മേഖലയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് ക്രിമിനൽ നടപടി സ്വീകരിക്കുന്ന നിയമ ഭേദഗതിയാണ് ആവശ്യം വനപ്രദേശങ്ങളോട് ചേർന്ന ജനവാസ മേഖലകൾക്ക് സുരക്ഷ പകരം ടൈഗർ റിസർവ്ഡ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തികച്ചും ദുരുദ്ദേശപൂർവമാണ് കാലങ്ങളായി മനുഷ്യർ വസിക്കുന്ന തരം സ്ഥലങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ വനം വകുപ്പ് അവസാനിപ്പിക്കണം വെള്ളപ്പൊക്ക ദുരന്ത നിവാരണം നമ്മുടെ കേരളം കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ദുരന്തമുഖം പലപ്പോഴായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യന്റെ നിത്യജീവിതത്തെ നേർക്കുനേർ ദുരവ്യാപകമായ പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് ഡാമിലെ ചെളി മണൽ എന്നിവ നീക്കുന്നതോടൊപ്പം പുഴകളിലെ ചെളിയും മണലും നീക്കുകയും ോഡുകൾ വൃത്തിയാക്കി സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കേണ്ടതുമാണ് ഇതിലൂടെ നിർമ്മാണ മേഖലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന മണലിൻ്റെ ദൗർലഭ്യം പരിഹരിക്കാനും വില നിയന്ത്രിക്കാനും സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകൾക്കും വരുമാന മാർഗമാവുകയും ചെയ്യും സ്ത്രീ സുരക്ഷയും വനിതാ ശാക്തീകരണവും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമസ്ത മേഖലകളിലും തൊഴിലിടങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടി വരുന്നതായി കാണാം ഇതൊരു നല്ല പ്രവണതയാണ് എന്നാൽ സംസ്ഥാന അസംബ്ലികളിലും പാർലമെന്റിലും വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ് വനിതാ പ്രാതിനിധ്യ ബിൽ എത്രയും വേഗം വരും തിരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ നയം സ്ത്രീകളുടെ സർക്കാർ അംഗീകൃത കൂട്ടായ്മകളാണ് കുടുംബശ്രീയും അംഗനവാടി തൊഴിലുറപ്പ് പദ്ധതി സേവകരും എന്നാൽ അത്തരം സ്ത്രീകളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും വിധത്തിൽ അതിനെ ഒരു ഭരണവർഗ രാഷ്ട്രീയ സംവിധാനമായി രൂപാന്തരപ്പെടുത്തുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല ഇത്തരം സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമായി പ്രഖ്യാപിക്കണം സഹകരണ പ്രസ്ഥാനങ്ങൾ സാധാരണക്കാരുടെ സ്ഥാപനം എന്നറിയപ്പെടുന്ന സഹകരണ പ്രസ്ഥാനം എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ചൂഷണോപാധിയായി മാറിക്കഴിഞ്ഞു സഹകരണ ബാങ്കുകളിലെ പുറത്തുവരുന്ന തട്ടിപ്പ് കേസുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ ആർ ബി ഐ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നിപുണരായവരെ നിയമിക്കുകയും പാർട്ടി നിയമനങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും പി എസ് സിയിലൂടെ നടപ്പിലാക്കേണ്ടതുമാണ് പൊതുമരാമത്ത് വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ വൻകിട ലേബർ സൊസൈറ്റികൾക്ക് നിലവിലുള്ള ഇളവുകൾ കാരണം ചെറുകിട കരാറുകാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് ഈ വിഷയത്തിലും ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് പി എസ് എസ് സി പുതിയ നിയമന നിയമം വേണം പ്രതിവർഷം നാൽപ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ പരീക്ഷ നടത്തി നിയമനം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള സംവിധാനമാണ് കേരള പി എന്നാൽ പ്രസ്തുത സംവിധാനത്തിലെ നടത്തിപ്പ് ക്രമീകരണങ്ങളെക്കുറിച്ചും അതിനുവേണ്ട വലിയ ചെലവിനെക്കുറിച്ചും ഇൻ്റർവ്യൂ സമയത്ത് പക്ഷപാതപരമായി അധികം മാർക്ക് നൽകുന്നു എന്നതടക്കം പൊതുജനങ്ങൾക്കിടയിൽ പരാതികളുണ്ട് പി എസ് സി വകുപ്പിലെ പകുതിയോളമുള്ള അത്യാവശ്യമല്ലാത്തവരെ ഒഴിവാക്കുകയും നിലവിലുള്ള ശമ്പളം പകുതിയാക്കുകയും പെൻഷൻ നിർത്തലാക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാവുന്നതാണ് പി എസ് സിയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന വിധം സുതാര്യമാക്കുന്ന പുതിയൊരു പി എസ് സി നിയമന നിയമം നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ് ക്രമസമാധാനവും കോടതിയും കളമശ്ശേരി സ്ഫോടനം പോലെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള വിശ്വാസ തീവ്രതയിൽ നിന്നുണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതിനെ നേരിടുവാനും എല്ലാ ആത്മീയ വിശ്വാസികളെയും പൗരബോധം ഉള്ളവരെയും കോർത്തിണക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യനും സ്വസ്ഥമായും സ്വൈര്യമായും നിർഭയമായും ജീവിക്കാനുള്ള അവകാശമുണ്ട് സാമൂഹ്യ സൗഹാർദ്ദത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ മനുഷ്യബുദ്ധിയെ അക്രമോത്സവമായി മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന ലഹരിയുടെ വ്യാപനം കമ്പോളങ്ങളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ തലമുറകളെ നിഷ്ക്രിയമാക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ ഗ്രാമതലത്തിൽ നിയമപരമായി അധികാരമുള്ള ജനകീയ സംവിധാനം ഉണ്ടാവണം കുറേ വർഷങ്ങളായി പ്രത്യേകിച്ചും കഴിഞ്ഞ എട്ട് വർഷങ്ങളിൽ പോലീസ് സേനയിൽ വളർന്നു വന്നിട്ടുള്ള പക്ഷപാത വിഭാഗീയ മനോഭാവം നമ്മുടെ കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ് ഒരു ജനവിഭാഗത്തെ മറ്റുള്ളവരിൽ നിന്നും അപരവൽക്കരിക്കുന്ന സമീപനം പോലീസ് സേനയിൽ വലിയൊരളവിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരം ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പ്രവണതകൾ പൂർണ്ണമായി തടയുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് രണ്ട് എഫ്ഐആറുകൾ ചാർത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും പോലീസ് സേനയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ ജനപ്രതിനിധികളും ജുഡീഷ്യറി സംവിധാനവും സംയുക്തമായൊരു വിങ് രൂപീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് വാഹനയാത്രക്കാരെയും പൊതുജനങ്ങളെയും വാഹനാപകട നടപടികളെയും തുടർന്നുള്ള മോട്ടോർ വാഹന നിയമങ്ങളിൽ നിയമപാലകർ മനുഷ്യത്വപൂർവ്വം ഇടപെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വരുത്തുന്ന ചെറിയ നിയമലംഘനങ്ങൾക്ക് വരെ ക്രിമിനലുകളോട് പെരുമാ പെരുമാറും വിധമുള്ള സമീപനം തടയുക തന്നെ ചെയ്യും ഇതിനായി ടു വീലർ റൈഡേഴ്സ് പ്രൊട്ടക്ഷൻ ഫോം നിയമപരമായി രൂപീകരിക്കുക ഈ ഫോറത്തിലേക്ക് അൻപത് രൂപയിൽ കുറയാത്ത ഒരു തുക ടു വീലർ റൈഡേഴ്സിൽ നിന്നും സമാഹരിക്കുകയും പ്രസ്തുത തുക ടു വീലർ അപകടങ്ങളുമായി ബന്ധപ്പെട്ട വെൽഫെയർ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപകട മരണങ്ങൾ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാനസിക സംഘർഷമുണ്ടാക്കുന്ന അവസ്ഥയാണ് അതിനെ ഇരട്ടിപ്പിക്കും വിധമാണ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടി അസ്വാഭി അസ്വാഭാവികമല്ലാത്തതായി ഉറപ്പുള്ള ഇത്തരം മരണങ്ങളിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കി നൽകാനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും അഴിമതിയും സ്വജനപക്ഷപാതവും ഉന്നയിക്കപ്പെടുന്ന കേസുകൾക്ക് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ ഉത്തരവാദികളായിരിക്കണം കീഴ്ക്കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയാൽ മേൽക്കോടതി അന്തിമ തീരുമാനം വരുന്നതുവരെ ഇത്തരക്കാരായ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന നിയമം കൊണ്ടുവരണം ഭരണകൂടത്തെ വളരെ അപ്രസക്തം ഭരണകൂടത്തെ വരെ അപ്രസക്തമാക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെയും വൻകിട മാഫിയകൾക്കു വേണ്ടി നിയമം ദുർവിനിയോഗം ചെയ്യുന്ന പ്രവണതകൾക്കെതിരെയും അതിശക്തമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട് കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് അത്യാവശ്യ ഘടകമായ കരിങ്കൽ ഉൽപാദനം നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെടുത്തി വലിയ ശതമാനം സ്തംഭിച്ചിരിക്കുകയാണ് ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് നിയമമനുശാസിക്കുന്ന പിഴ ഈടാക്കിയ ശേഷം ചെറുകിടക്കാരായ ക്വാറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഒരു നടപടിയും സ്വീകരിക്കാതെ ക്വാറികൾ അടച്ചിടുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻകിട കരിങ്കൽ മാഫിയകൾക്ക് കേരളത്തെ കമ്പോളമാക്കി കൊടുക്കുകയും ചെയ്യുന്നത് മൂലം സംസ്ഥാന സർക്കാരും ലഭിക്കേണ്ട വലിയ വരുമാനം ഇല്ലാതാവുകയാണ് ഈ വിധമുള്ള അഴിമതിയുടെ വിവിധ രൂപങ്ങളെ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്ന പൊതുപ്രവർത്തകരോട് അപമര്യാദയോടും പുച്ഛത്തോടും കൂടിയുള്ള ഉദ്യോഗസ്ഥരുടെ സമീപനം മാറേണ്ടതുണ്ട് സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തകരെ ഇത്തരം ഇടപെടലുകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന അന്തരീക്ഷമുണ്ടാക്കുകയും പൊതുജനങ്ങളുടെ അജ്ഞത ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രീതികൾക്കെതിരെ ജനരോഷവും നിയമ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് സൗരോർജവും വൈദ്യുതി ഉൽപാദനവും ഓരോ വീടും ഒരു ഉൽപാദന കേന്ദ്രമാക്കാൻ ഏറ്റവും നല്ല അവസരമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൗരോർജ പദ്ധതി ആ പദ്ധതി പ്രയോജനപ്പെടുത്തുകയും ലക്ഷം കുടുംബങ്ങളിൽ സൗരോർജ പദ്ധതി നടപ്പിലാക്കുകയും വേണം ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡി മുൻകൂറായി പഞ്ചായത്ത് മുഖേന നൽകുകയും നിരീക്ഷണം നടത്തുകയും വേണം സൗരോർജ ഉൽപാദന വീടുകൾ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ വിലയും വാങ്ങുന്ന വിലയും ഒന്നായിരിക്കണം സൗരോർജ കുടുംബങ്ങൾ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളുടെയും നടപ്പിലാക്കൽ ഉത്തരവാദിത്തമായി നിർവചിക്കപ്പെടണം ആരോഗ്യ കാലാകാലങ്ങളിലെ സാംക്രമിക രോഗങ്ങളെ തടയാനായി നദികളിലേക്കും പുഴകളിലേക്കും അഴുക്കുചാലുകളിലൂടെയുള്ള മാലിന്യ നിർമാർജനം പൂർണ്ണമായി നിർത്തലാക്കുകയും കുടിവെള്ള സ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കി നിലനിർത്തുകയും ചെയ്യണം മലയാളികൾ ശുചിത്വ ബോധത്തിൽ മുന്നിലാണെങ്കിലും പൊതുസ്ഥലങ്ങൾ പരിപാലനത്തിൽ വളരെ പിന്നിലാണ് എന്ന വസ്തുത മനസ്സിലാക്കി നമ്മുടെ കേരളം രോഗമുക്തമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം പാരമ്പര്യ രോഗങ്ങളും ജീവിത ശൈലി രോഗങ്ങളും ആശങ്കപ്പെടുത്തും വിധം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃത്യമായ ആരോഗ്യ അവബോധം ഉണ്ടാവേണ്ടതുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്യുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോളിസി രൂപപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തല ഭീതിയിൽ സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് നടപ്പിലാക്കിയ കോവിഡ് വാക്സിൻ്റെ ശേഷം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളും പ്രത്യേകിച്ച് യുവാക്കളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കിയതിൻ്റെ പേരിലാണ് ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പും സർക്കാരും ഏറ്റെടുക്കേണ്ടതുണ്ട് അവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവുകൾ വഹിക്കാനും നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാവേണ്ടതുണ്ട് മതപരമായ ഉത്തരവാദിത്വം മതസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണം അതാത് വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന നിയമമുണ്ടാകണം ഈ അവസ്ഥ മാറി വിശ്വാസികളുടെ വോട്ടർ പട്ടിക പ്രകാരം വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന മതവിശ്വാസ ബോർഡുകൾ ഉണ്ടാകണം രാജ്യത്തെ ഏറ്റവും വലിയ മതവിശ്വാസ സ്ഥാപനങ്ങളിലൊന്നായ ശബരിമലയുടെയും അതുപോലെ കേരള വഖഫ് ബോർഡിൻ്റെയും ഭരണ ഉത്തരവാദിത്വം അതാത് മതവിശ്വാസികളല്ലാത്തവർ കയ്യാളുന്ന അവസ്ഥയ്ക്ക് അടിയന്തരമായ മാറ്റം വരണം സോഷ്യൽ മീഡിയ മനുഷ്യരുടെ നിലപാടുകളെ നിയന്ത്രിക്കും വിധം സർവസാധാരണമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിഭാഗീയ ഉണ്ടാക്കുന്ന ചെറിയ പരാമർശങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളും നിരന്തരമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടത് മത നേതാക്കളുടെ നിർബന്ധ ഉത്തരവാദിത്വമാണ് കായികം എല്ലാ പഞ്ചായത്തിലും ഒരു മിനി സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ട് കായിക രംഗങ്ങൾക്ക് ആവശ്യമായ സാധ്യതകൾ തുറന്നിടും ഇന്ത്യൻ സ്പോർട്സ് അന്താരാഷ്ട്ര നിലവാരത്തിന് എത്തുന്നതിന് ആവശ്യമായ പരിശീലനം ഇത്തരം കേന്ദ്രങ്ങളിൽ ചെറുപ്രായം മുതൽ ആരംഭിക്കും ഒരു കായിക യൂണിവേഴ്സിറ്റി എന്ന ആശയം നമ്മുടെ കേരളം മുന്നോട്ട് വെക്കുകയാണ് ടൂറിസം കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സ് നിലനിർത്തുന്നതിനും കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിയുന്ന ഒന്നാണ് ടൂറിസം മേഖല കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും കോർത്തിണക്കി ഒരു ടൂറിസം മാപ്പും അത്തരം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം കോറിഡോറും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കേരളം ടൂറിസം മേഖലയിൽ ലോകോത്തര നിലവാരത്തിലെത്തേണ്ടതുണ്ട് ഹോളിസ്റ്റിക് ചികിത്സാരംഗത്തെ നൂതന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുവഴി ഹെൽത്ത് ടൂറിസം കാർഷിക വിളകളുടെ പ്രത്യേകിച്ച് സ്പൈസസ് മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കുന്ന പ്രകൃതിക്കിണങ്ങിയ ഫാം ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കും നിർഭിത ബുദ്ധി നവമാധ്യമം നമ്മുടെ യുവത സമൂഹത്തിലെ രാഷ്ട്രീയ ധാർമ്മിക സദാചാര്യ സദാചാര മൂല്യങ്ങൾ തകർക്കാൻ ആഗോള ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ ഈ വാസ്തവം നമ്മുടെ കേരളം തിരിച്ചറിയുകയാണ് സത്യം അസത്യമായും അധർമ്മം ധർമ്മമായും നീതി അനീതിയായും പ്രചരിപ്പിക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ ശ്രമം ഇതിൽ നവമാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഒരുപോലെ പങ്കുചേരുന്നുണ്ട് യുവതയെ സുഖലോലുപതയിലേക്കും ആഡംബരങ്ങളിലേക്കും വിനോദങ്ങളിലേക്കും മാത്രം കൊണ്ടുചെന്നെത്തിക്കുകയും കുടുംബം സമൂഹം എന്നിവിടങ്ങളിൽ അവർക്കുള്ള ഉത്തരവാദിത്വങ്ങളെ വിസ്മരിപ്പിക്കുകയും അതുവഴി യുവതയെ നിർവീര്യമാക്കുകയുമാണ് കുത്തകകളുടെ സാമ്പത്തിക ഉദാരവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവശ്യ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടുമ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് നിർലോഭമായ ഓഫറുകൾ നമുക്ക് ചുറ്റിലും ലഭ്യമാകുന്നത് നിയന്ത്രണമില്ലാതെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കപ്പെട്ടാൽ ചരിത്രത്തിലെ വിനാശകരമായ അവസ്ഥയായി ഇത് മാറും കോവിഡ് കാലഘട്ടത്തിലാണ് പഠനാവശ്യങ്ങൾ എന്ന പേരിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം ചെറിയ കുട്ടികളിൽ വളരെയധികം വ്യാപകമായത് ഇൻ്റർനെറ്റിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് സമയബന്ധിതമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് കൾച്ചർ കുടുംബങ്ങളിൽ നാം നടപ്പിലാക്കേണ്ടതുണ്ട് ഇതിൽ രാഷ്ട്രീയ മതധാർമ്മിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ പുതിയൊരു മുന്നേറ്റ മുന്നേറ്റത്തിന് ഇറങ്ങണമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആഹ്വാനം ചെയ്യുന്നു അതോടൊപ്പം കൃത്യമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന പത്ര ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളെ ഭീതിപ്പെടുത്തി നിയന്ത്രിക്കുന്ന ഭരണകൂട രീതി ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള വിലയിരുത്തുന്നു ഉപസംഹാരം അഭിപ്രായ ഭിന്നതകൾക്ക് മനുഷ്യോൽപത്തിയുടെ പ്രായമുണ്ട് അവയെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ട് പൊതു നന്മയ്ക്കായി വലിയ മനസ്സോടെ മുന്നേറുമ്പോഴാണ് നമ്മുടെ കേരളം ഒരു സ്നേഹതീരമായി മാറുന്നത് ഇതിനായുള്ള കാഴ്ചപ്പാടുകളും കർമ്മപരിപാടികളുമാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള ജനസമക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ കേരളം വി ആർ വൺ എന്ന മുദ്രാവാക്യം തീർത്തും വ്യത്യസ്തമായ ഒരു ബദലാണ് നിലവിലെ സർവത്ര മേഖലകളിലും കാര്യമായ അഴിച്ചുപണികൾ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള നിർദ്ദേശിക്കുന്നത് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു പുലരിക്കു വേണ്ടിയാണ് ഇത് ഒരു വ്യക്തി മാത്രം മുന്നിട്ടിറങ്ങിയാൽ നടപ്പിലാകുന്ന ഒന്നല്ല പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അതുവഴി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അതിൻ്റെ ആശയവും പ്രവർത്തനങ്ങളും സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഈ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നയരൂപീകരണ കരടുരേഖ പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് യുവാക്കളാണ് യുവതയെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകളുടെ കെണിയിൽപ്പെടാത്ത ഒരു യുവത അതിനായി മുന്നോട്ട് വരുമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള പ്രതീക്ഷിക്കുന്നു ഈ ബാധ്യത ഇനി നിങ്ങൾക്ക് കൂടിയാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാടുകൾ കേരള സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിൻ്റെയും തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായുള്ള വിപുലമായ കർമ്മ പരിപാടികൾക്ക് ഇതിനാൽ തുടക്കം കുറിക്കുകയാണ് പുതിയ മാറ്റത്തിന് സ്വയം തയ്യാറെടുക്കാത്ത ഒരു തലമുറയും ലോകത്ത് അതിജീവിച്ചിട്ടില്ല നിങ്ങൾക്ക് നന്ദി നമ്മുടെ കേരളം വി ആർ വൺ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള take him.